എല്ലാവരല്ലേ തീരുമാനിക്കേണ്ടത്? നമ്മുടെ എല്ലാം കണ്ണു നിറച്ചുകൊണ്ട് അവരൊരു തീരുമാനം എടുക്കില്ലെന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും അവര് തീരുമാനിക്കട്ടെ. മാറി താമസിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അച്ഛനും അമ്മയും വല്യച്ഛനും വല്യമ്മയും ഒന്നും ഇല്ലാത്ത ആ വീട്ടിൽ കിടന്ന ആദിക്കുറക്കം വരുമോ? കുറച്ച് നാളുകൾ കൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ സ്നേഹവും കൂട്ടും ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റുമോ? ആദ്യപോലെ തന്നെ വിലപ്പെട്ടവരാ എനിക്ക് വീട്ടിലെ ഓരോരുത്തരും. ഈ വീടും അതൊന്നും അറിയാതെ എൻ്റെ അമ്മയ്ക്കൊരു തെറ്റുപറ്റി. അതുകൊണ്ട് ആ താക്കോല് ഇപ്പം തന്നെ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കണം. ഇനി ഒരു നിമിഷം ഈ താക്കോല് ഇവിടെ ഇരിക്കാൻ പാടില്ല. ഈ താക്കോല് നിന്റെ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാനല്ല ഞാൻ തീരുമാനിച്ചത്. പിന്നെ നമുക്കെന്തിനാ ഈ ഫ്ലാറ്റിന്റെ താക്കോൽ? ആദി വാ, നമുക്ക് പോവാം. പോകാം, പക്ഷേ പോകുന്നത് രാധാ നിലയത്തിലേക്കല്ല. നമ്മൾ രണ്ടുപേരും നിന്റെ അമ്മ വാങ്ങി തന്ന ആ ഫ്ലാറ്റിലേക്ക് മാറി താമസിക്കും. ഞാൻ കളി പറഞ്ഞതല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. നമ്മൾ ഇവിടുന്ന് ഫ്ലാറ്റിലേക്ക് മാറി താമസിച്ചിരിക്കും. മോനെ, നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കല്ലേ. മോനെ ആദി, നീ റാണിമോളുടെ കൂടെ ചെല്ലേ. നിങ്ങൾ എന്തായാലും ഫ്ളാറ്റിലേക്കൊന്നും പോകുന്നില്ലല്ലോ. ചാവി തിരിച്ചേൽപ്പിക്കേ. വാ ആദി, പോവാം. ആദിക്ക് വരാൻ മടിയാണെങ്കിൽ ഞാൻ പോയിക്കോളാം. അച്ഛാ വിങ്ങിത. അച്ഛാവിതാ ആദി. ഞാൻ തരില്ല, ഇത് നമുക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള ഫ്ളാറ്റിന്റെ ചാവിയാ. നമ്മൾ അങ്ങോട്ട് മാറി താമസിക്കും, താമസിച്ചേ പറ്റൂ. ആദി. അതെ വല്യച്ച, ഞാൻ തീരുമാനിച്ചു. ഇനി ഓരോരുത്തരോടായിട്ട് പറയണോ? നീ ചുമ്മ എല്ലാവരും ടെൻഷൻ അടിപ്പിക്കില്ലേ. ഇന്നലെ രാത്രിയുടെ ഒരു നാടകം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയിപ്പം നീയായിട്ടൊരു പുതിയ നാടകമൊന്നുകൂടെ കളിക്കണ്ട. ഇവനിവിടെ നിന്ന് മാറി താമസിക്കും പോലും. പിന്നെ ഇവനല്ലേ നമ്മളെ വിട്ട് പോകുന്നത്. എടാ, മറ്റുള്ളവരെ കബളിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പറയണം. അയ്യേ, ഏട്ടൻ ഇവൻ പറയണത് വിശ്വസിച്ചോ? വാസന്തി, നീ ഒരു സാമാന്യ ബുദ്ധി വെച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളൊന്നുമില്ലാത്ത വീട്ടില് ഇവരൊറ്റക്ക് ജീവിക്കാൻ പറ്റും. ഇവനും റാണിമോളും ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നത് നമുക്ക് ആരെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ? എടാ, ഇമ്മാതിരി നമ്പർ ഇറക്കിയാൽ നിന്റെ അമ്മയും വെല്ലുമ്മയൊക്കെ വിശ്വസിച്ചു എന്ന് വരും, പക്ഷെ നിന്റെ അച്ഛൻ വിശ്വസിക്കില്ല. കണ്ടോ, ഒരക്ഷരം മിണ്ടുന്നില്ല. നമ്മളൊന്നിവൻ ഇളക്കാൻ ശ്രമിച്ചതാ. പാവം, ചീറ്റിപ്പോയി. മോളെ, ചാവി തിരിച്ചു കൊടുക്കാനാണ് തീരുമാനമെങ്കിൽ ചെല്ല്. അങ്ങനെ ഒരു തീരുമാനമില്ല. ഞാൻ ഇവളെയും കൊണ്ട് ഫ്ലാറ്റിലേക്ക് മാറി താമസിക്കും.
മോനെ ആദി എന്താ നിനക്ക് ഇങ്ങനെ പെട്ടെന്ന് തോന്നാൻ അങ്ങനെ വേണമെന്ന് തോന്നി എന്തുകൊണ്ട് എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ പറ്റുമോ ഇല്ലച്ചാ ഞാനിപ്പോ പഴയ ആദിയല്ല ഇവളുടെ ഭർത്താവാ എനിക്കിപ്പോ ഒരു കുടുംബമുണ്ട് കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും ഞാൻ നോക്കണ്ടേ എനിക്കൊരു കുടുംബം ബാലനൊരു കുടുംബം രവിക്കൊരു കുടുംബം എന്നൊന്നും ഇതുവരെ ഇവിടെ ആരും ചിന്തിച്ചിട്ടില്ല നിനക്കെന്താ ഇപ്പോ ഇങ്ങനൊരു ചിന്ത വന്നത് എന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും തീരുമാനമെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഞാനും ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് ആരും വാശി പിടിക്കണ്ട നിനക്ക് എന്താടാ ഈ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ട് ഞങ്ങളാരെങ്കിലും നിന്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ ഏട്ടനവരെ തള്ളി പറയാൻ മാത്രം ഈ വീട്ടിൽ നിനക്ക് എന്ത് പ്രശ്നമുണ്ടേ പറയേ ഞങ്ങളാരെങ്കിലും നിനക്ക് വരുന്ന സ്നേഹത്തിന് കുറവ് കാണിച്ചിട്ടുണ്ടോ ഈ അച്ഛനും വല്യച്ഛനും അമ്മയും വല്യമ്മയും എല്ലാം കണ്ണിലെ കൃഷ്ണമണി പോലെയല്ലടാ നിന്നെ കൊണ്ടു നടക്കുന്നത് ഞങ്ങളുടെ എല്ലാം മുഖം കണ്ടു കണ്ട് നിനക്ക് മടുത്തോ പറ എന്തുകൊണ്ടാ നിനക്ക് ഞങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തോന്നുന്നേ ബാല മതി സംസാരിച്ചത് അവൻ പറയട്ടെ ഏട്ടാ നമ്മളെല്ലാം വിട്ടിട്ട് പോണോന്ന് അവന് തോന്നാൻ കാരണം എന്താന്ന് പറയട്ടെ പറയും മോനെ ഞങ്ങൾ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നീ പോകരുത് പോയാൽ ഇവിടെ ആർക്കും സഹിക്കില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് ഈ വീട്ടില് ഒത്തൊരുമിച്ച് കഴിഞ്ഞൂടെ മോനെ നീ എന്താ ഒന്നും പറയാത്തെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല ഈ അച്ഛന്റെ അനുവാദം കിട്ടിയിട്ട് നീ ഇവിടുന്ന് പോവില്ല ബാല അതിനവൻ നിന്നോട് അനുവാദം ചോദിച്ചില്ലല്ലോ അച്ഛനോട് അനുവാദം ചോദിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞില്ലേ അവനൊരു കുടുംബമല്ലേ വലിയ കുടുംബനാഥനല്ലേ സ്വതന്ത്രമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനുമുള്ള അവകാശമില്ലേ നീ എന്താ ബാല വിചാരിച്ചേ ഇത് നിന്റെ ചെറിയ ആദിമോനാണോ കുട്ടികൾ വലുതാവുമ്പോ അവരെ അവരുടെ വഴിക്ക് വിടണം കെട്ടിയിടുകയല്ല വേണ്ടത് ഈ ഏട്ടനനുസരിച്ച് നീ ജീവിച്ചതുപോലെ അവനും ജീവിക്കണോ ഈ സ്നേഹത്തിലൊന്നും ഒരു കാര്യവുമില്ല ഓരോരുത്തർക്കും അവരവരുടെ സ്വകാര്യതയാവരുത് വിട്ടേക്കടാ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മനസ്സ് തുള്ളരുതെന്ന് പറഞ്ഞത് എത്ര ശരിയാ ഇവൻ പറയുന്നതിനപ്പുറം ഞങ്ങൾക്ക് ഒന്നുമില്ലായിരുന്നു ഇവന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചല്ലേ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ എന്നിട്ട് എന്തിനാ ഇവനെല്ലാവരും വിട്ടു പോകുന്നേ ഏട്ടനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കവരെ ഇപ്പോഴും ഇവൻ പറയുന്നതിനപ്പുറം ആരും ഒന്നും ചിന്തിക്കണ്ട ഇവനെ പറഞ്ഞനുസരിപ്പിക്കാൻ ഇവൻ എന്റെ ബാലനോ രവിയോ അല്ലല്ലോ ബാല എനിക്കിതെന്റെ അമ്മയുടെ മുന്നിൽ കൊണ്ട് ഇട്ടു കൊടുക്കണം ഇത് ഞാൻ തരില്ല ആരൊക്കെ കണ്ണീരൊഴിക്കാലും എന്റെ തീരുമാനത്തിൽ മാറ്റവുമില്ല നീ മാത്രം തീരുമാനിച്ചാ പോരല്ലോ ഫ്ലാറ്റിലേക്ക് മാറണമെന്ന് ഞാൻ കൂടെ തീരുമാനിക്കണ്ടേ എന്റെ കൂടെ ജീവിക്കാനാണ് നീ വന്നതെങ്കിൽ നീയും എന്റെ കൂടെ വരും നിന്നെ ഞങ്ങൾ തടയില്ല മോളെ കുറ്റപ്പെടുത്തുകയുമില്ല നീ വെക്കോ ഇല്ല എനിക്ക് ഇവിടെ നിന്നാ മതി ഞാൻ എങ്ങും പോവില്ല പോകാം.
ഞാൻ തന്നെയല്ലേ തീരുമാനം അതെ ഇവിടെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല എന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് പോണം പോയേ പറ്റൂ അങ്ങനെ തീരുമാനിച്ചെങ്കിൽ ഇനി എന്താ ആലോചിക്കാൻ നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ലൈഫ് സ്റ്റൈൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല മറ്റുള്ളവരുടെ ജീവിതം നോക്കി നമ്മളും അത് തന്നെ പിന്തുടരാൻ ജീവിതം ഒരു അനുകരണ കലയല്ലല്ലോ എന്റെ ഈ തീരുമാനത്തെക്കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം എനിക്ക് പ്രത്യേച അഭിപ്രായമൊന്നുമില്ല മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കിയല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് സ്വന്തമായി ഒരു അഭിപ്രായം വേണം എനിക്ക് പറയാനുള്ള ഏക അഭിപ്രായം അതാ ആദ്യം പോവാൻ തീരുമാനിച്ചെങ്കിൽ പോവാം ഓഹോ നീ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കയാ ഓരോരുത്തരുടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവരവർക്കില്ലേ ചെറിയമ്മേ ഇവിടെ എല്ലാവർക്കും എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു കാരണം കൂടാതെ സൗഹൃദത്തിൽ കഴിയുന്ന ഈ വീട്ടിൽ നിന്ന് ആദ്യം റാണിയും കുട്ടി ഫ്ലാറ്റിലേക്ക് മാറി താമസിക്കേണ്ട ആവശ്യം എന്താ എന്തെങ്കിലും കാരണം കാണും എങ്കിലത് പറഞ്ഞു തീരട്ടെ പരസ്പരം എല്ലാം തുറന്നു പറയുന്നവരാ ഈ വീട്ടിലുള്ളവര് കേൾക്കാനും അത് അംഗീകരിക്കാനും മനസ്സുള്ളവര് പറാതി എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എനിക്കിങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു അതെന്തുകൊണ്ടാന്നാ ചോദിച്ചേ ഈ വീട്ടില് ആരോടെങ്കിലും നിനക്ക് ഇഷ്ടക്കുറവുണ്ട് നീ കാണാൻ മടിക്കുന്ന ഏതെങ്കിലും മുഖവിടുണ്ടോ പറ എന്തുകൊണ്ടാ നിനക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തത് നിനക്ക് ഉത്തരവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം റാണിയോടൊപ്പം ഫ്ലാറ്റിലേക്ക് മാറാനുള്ള നിന്റെ ഈ തീരുമാനം ഈ വീട്ടിൽ നിന്ന് എന്തിനെയോ ഭയന്നുള്ള ഒളിച്ചോട്ടമാണ് അല്ലാതെ എന്റെ ഇഷ്ടമാണ് എന്റെ ജീവിതമാണെന്നൊക്കെ പറയുന്നതേ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടില്ല നിറഞ്ഞ മനസ്സോടെ ഈ കുടുംബത്തെ ഉപേക്ഷിച്ച് നിനക്കൊരിക്കലും പോവാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അങ്ങനെയല്ലെന്ന് ഈ ചെറിയമ്മയുടെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ പറ്റൂ ഫ്ലാറ്റിലേക്ക് മാറി താമസിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ചെറിയമ്മ എന്റെ മുഖം നോക്കി ലക്ഷണം പറയണ്ട ണോ വന്നത് എന്നെ തനിച്ചു കാണാനാണല്ലോ അമ്മക്കിഷ്ടം എന്റെ ആദ്യയുടെയും കല്യാണം കഴിയുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത തരരുതെന്ന് അമ്മ തീരുമാനിച്ചതാണല്ലോ നിന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന അമ്മയോടാണോ നീ ഇങ്ങനെ സംസാരിക്കുന്നേ സ്നേഹം അതെന്താണെന്ന് അമ്മയ്ക്ക് അറിയൂ അതെന്താണെന്ന് ഞാൻ അറിഞ്ഞത് കൗസ്തുഭത്തിൽ ചെന്നപ്പോഴാ കുറെ സ്വർണവും കാറും ഫ്ലാറ്റും വാങ്ങിക്കൊടുക്കുന്നതല്ല സ്നേഹം അത് കാശ് കൊടുത്ത മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഉൽപ്പന്നമല്ല അത് മകളോടാണേലും ഭർത്താവിനോടാണേലും മനസ്സിൽ നിന്നുണ്ടാവണം അത് ഈ ജന്മത്തിൽ അമ്മയുടെ ഭാഗത്തു നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മോളെ നീ ആരോട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഏട്ടത്തെ ആരെയും സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ സ്നേഹിച്ചില്ല എന്ന് പറയരുത് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുമായിരുന്നു ഓപ്പോളെ അമ്മയുടെ സ്വഭാവം കാരണം ഈ വീട്ടിൽ സ്വസ്ഥതയില്ല വളരെ സന്തോഷത്തോടെ സ്വസ്ഥതയോടെ കഴിയുന്ന കൗസ്തുഭത്തിലുള്ളവരുടെ കൂടെ മനസ്സമാധാനം കെടുത്തണമായിരുന്നോ ഒത്തൊരുമയോടെ ജീവിക്കുന്ന ആ കൂട്ടുകുടുംബത്തിൽ വന്ന്
ഇതുപോലെ ഭിന്നത ഉണ്ടാക്കുമായിരുന്നോ? ആ സ്നേഹബന്ധങ്ങൾക്കിടയിൽ നിന്ന് എന്നെയും ആദിയെയും ഒരു ഫ്ലാറ്റിലേക്ക് പറിച്ചു നടന്നതുകൊണ്ട് അമ്മയ്ക്ക് എന്ത് നേട്ടം? മകൾക്കും ഭർത്താവിനും ജീവിക്കാൻ അമ്മയുടെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ നിന്ന് മാറി താമസിക്കണമെന്ന്. എനിക്ക് എന്തെങ്കിലും പ്രയാസം അവിടെ ഉണ്ടെന്ന് മനഃപൂർവ്വം എന്റെയും ആ വീട്ടുകാരുടെയും മനസ്സമാധാനം കെടുത്താനായിട്ടല്ലേ ഫ്ളാറ്റിന്റെ താക്കോൽ കൂട്ടവുമായിട്ട് അമ്മ അങ്ങോട്ട് വന്നത്. ഏട്ടത്തിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ നിങ്ങൾക്ക് വേണ്ടി ഫ്ളാറ്റ് വാങ്ങി തന്നത്. ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സന്തോഷമാ അമ്മ ആഗ്രഹിച്ചിരുന്നെങ്കിൽ എന്നോട് അന്വേഷിക്കാതെ കാശിന്റെ വലിപ്പം കാണിക്കാൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അമ്മ ചെയ്തത് വലിയ തെറ്റായി എന്ന് നിനക്കിപ്പോ തോന്നും. പക്ഷേ പിന്നീട് അത് നിനക്ക് മനസ്സിലാകും. പിന്നെ അവിടുന്ന് മാറി താമസിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ നിർബന്ധിക്കില്ല. അമ്മ നിർബന്ധിച്ചാലും ഇല്ലെങ്കിലും കൗസ്തുഭത്തിലുള്ളവരുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടല്ലോ. എനിക്കും ആദിക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായല്ലോ. എല്ലാ സന്തോഷവും കെടുത്തി തന്നല്ലോ. ദയവ് ചെയ്ത് എന്നോട് ചോദിക്കാതെ എന്റെ ജീവിതത്തിലേക്ക് ഇടപെടരുത്. എല്ലാ സന്തോഷവും കെടുത്തി തന്നല്ലോ. ദയവ് ചെയ്ത് എന്നോട് ചോദിക്കാതെ എന്റെ ജീവിതത്തിലേക്ക് ഇടപെടരുത്. ഇത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓപ്പോളെ ഞാൻ പോണു. എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടു. സ്നേഹിച്ച ഒരമ്മയ്ക്ക് ഇതിൽ കൂടുതൽ എന്താ കേൾക്കാൻ? പൊട്ടിത്തെറിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. അവളൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. റാണിമോളെ കുറ്റം പറയാൻ പറ്റില്ല ശാരി. എത്ര സ്നേഹത്തോടെ കഴിയുന്ന കുടുംബമാണ് അത്. അവിടെ അവളുടെ അമ്മ കാരണം എല്ലാവരുടെയും മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവൾക്ക് ആ വീട്ടിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? എല്ലാം കേട്ടിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെയുള്ള ഏട്ടത്തിയുടെ നിപ്പ് കണ്ടപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി ഏട്ടാ. എന്തൊക്കെ പറഞ്ഞാലും ഏട്ടത്തി ഈ ലോകത്ത് ആരെക്കാളും സ്നേഹിക്കുന്നതും ജീവിക്കുന്നതും റാണിമോൾക്ക് വേണ്ടിയല്ലേ. റാണിമോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എല്ലാം കേട്ട് സഹിച്ച് പിടിച്ചു നിൽക്കുകയായിരുന്നു. പാവം വീണു പോവാതിരിക്കാൻ എന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളവും വാങ്ങി കുടിച്ച് അകത്ത് കയറി വാതിലടച്ചതാ. ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. രാധാമണിയുടെ മുന്നില് റാണിമോളുടെ ജീവിതം മാത്രമേ ഉള്ളൂ. അവളുടെ സന്തോഷം അത് മാത്രമേ നോക്കൂ. അതിനുവേണ്ടി ചെയ്യുന്നതൊക്കെ മറ്റുള്ളവരെ എത്ര കണ്ട് വേദനിപ്പിക്കുന്നു എന്നൊന്നും അവൾക്കറിയണ്ട. മകളുടെ കാര്യത്തിൽ ഇത്രയും സ്നേഹവും സ്വാർത്ഥതയും കാണിക്കുന്ന വേറൊരമ്മയെ കാണാൻ കഴിയില്ല.
ഏട്ടനോട് പോലും പറയാതെ ആ ഫ്ലാറ്റിന്റെ ചാവി ഏട്ടന്റെ മുന്നിൽ വെച്ച് അവിടെന്ന് കൊടുക്കണമെങ്കിൽ ഏട്ടത്തിക്ക് റാണിമോളോടുള്ള സ്നേഹം മാത്രമല്ല ഏട്ടനോടുള്ള വാശി കൂടിയാ എന്തു വാശി അതെനിക്കറിയില്ല ഒരു കാര്യം ആരും എന്നോട് പറയാറില്ലല്ലോ പക്ഷേ ഒന്നെനിക്കറിയാം രണ്ട് വീട്ടിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നതിൽ മറ്റെന്തോ കാരണമുണ്ട് അത് അമ്മയ്ക്കും ഏട്ടനും അറിയാം ചിലപ്പോൾ ഏട്ടത്തിക്കും ഏട്ടത്തി കാണിക്കുന്ന ദേഷ്യത്തിന് പിന്നിലും മറ്റെന്തോ കാരണമുണ്ട് ആരോടുള്ള ദേഷ്യമാ ഏട്ടത്തി മറ്റുള്ളവരോട് കാണിക്കുന്നത് ബാക്കിയെല്ലാവരും അകാരണമായിട്ട് കണ്ണീര് കുടിക്കുക അതറിയാവുന്നവര് തന്നെ പരിഹരിച്ചാ കൊള്ളാം നീ എന്താ ഇങ്ങനെ മുനവച്ച് സംസാരിക്കുന്നത് അമ്മ ഏട്ടനും പലതും എന്റെ മുന്നിൽ നിന്ന് മറച്ചു വെക്കുമ്പോ മുനവച്ച് സംസാരിക്കണ്ടേ ഞാനിതിനു മുമ്പ് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ എന്റെ സ്വഭാവം മാറുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഏട്ടനും അമ്മയും തന്നെയാ പറഞ്ഞത് ശരിയാ എല്ലാത്തിനും കാരണം എനിക്ക് പറ്റിപ്പോയൊരു തെറ്റ് തന്നെയാ ശാരിയും സംശയിച്ചു തുടങ്ങിയെങ്കിൽ അവളെ കുറ്റപ്പെടുത്താനാവില്ല പരിഹാരമറിയാത്ത പ്രതിസന്ധിയിൽ നിന്നുള്ള ഒരുതരം എസ്കേപ്പിസം നിന്നെ ബുദ്ധിമുട്ടിക്കാൻ പറഞ്ഞതല്ല അമ്മയല്ലേ പെറ്റമ്മ നിന്നെ പ്രതീക്ഷിക്കും